തെരുവുനായ നിയന്ത്രണത്തിനായി സർക്കാർ നിർദ്ദേശിച്ച പദ്ധതികളൊന്നും ജില്ലയിൽ യാഥാർത്ഥ്യമായില്ല കോർപ്പറേഷൻ പറവട്ടാനിയിൽ ഉദ്ഘാടനം ചെയ്ത എ ബി സി പദ്ധതി ആരംഭശൂരത്വം മാത്രമായി അവസാനിച്ചു തെരുവുനായ് നിയന്ത്രണ പദ്ധതിയായി എല്ലാ ജില്ലകളോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന എ ബി സി പദ്ധതി ആവിഷ്കരിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു എ ബി സി പദ്ധതി ആവിഷ്കരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മറ്റു പദ്ധതികളുടെ അംഗീകാരം നൽകില്ലെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച നടപടികളെല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുകയാണ് ജില്ലയിൽ എ ബി സി പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇനിയും മൂന്നും നാലു മാസത്തെ കാത്തിരിപ്പ് വേണ്ടിവരും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ എ ബി സി പദ്ധതി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ എഴുപത് ശതമാനം തുകയായ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് പഞ്ചായത്തുകളും നഗരസഭകളും ബാക്കി തുക വഹിക്കണമെന്നാണ് വ്യവസ്ഥ ജില്ലാ പഞ്ചായത്ത് എ ബി സി പദ്ധതിക്കായി പത്തു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് ജില്ലയിലെ പന്ത്രണ്ട് മേഖലയിൽ എ ബി സി പദ്ധതി ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറായ കെ എസ് തിലകൻ പറഞ്ഞു പന്ത്രണ്ട് കേന്ദ്രങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ മൂന്ന് കേന്ദ്രങ്ങൾ ഒരേ പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് ഒരു മാർച്ച് മാസത്തോട് കൂടിയിട്ട് എല്ലാ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ പ്രവർത്തനം വന്യീകരണ പ്രവർത്തനം എത്തും എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ ഇത്രയും കാലം നമ്മൾ സഹിച്ചില്ലേ ഇനി രണ്ടോ മൂന്നോ മാസം കൂടി സഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം പരിപാടികളുമായി സഹകരിക്കാൻ വേണ്ടി വളരെ യുവാക്കള് പത്ത് പത്ത് പതിനഞ്ച് യുവാക്കള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പദ്ധതി അംഗീകാരം ലഭിച്ച് ഫണ്ട് ലഭ്യമാക്കി ഡോക്ടർമാർക്കും നയപിടുത്തക്കാർക്കും പരിശീലനം നൽകി അടിസ്ഥാന സൗകര്യമൊരുക്കി ആരംഭിക്കണമെങ്കിൽ മാസങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും നായ്ക്കുട്ടികളെയും മുതിർന്ന നായികളെയും ഒരേ സമയം വന്ധീകരിക്കുന്ന പദ്ധതി അടുത്ത മാർച്ചോടെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാണ് ധാരണ അതേസമയം എൻ്റെ പദ്ധതി പ്രകാരം ശക്തനിൽ നടത്തിവന്നിരുന്ന പപ്പി സെന്റർ അടച്ചുപൂട്ടുകയും എ പദ്ധതി ഫലപ്രദമായി നടത്താൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യം തൃശൂർ കോർപ്പറേഷനെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പറോട്ടാനിയിൽ ഉദ്ഘാടനം ചെയ്ത എ ബി സി സെന്ററിൽ വെറ്റിനറി സർവകലാശാലയുടെയും ചില സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ പദ്ധതി നടത്താമെന്നായിരുന്നു ധാരണ എന്നാൽ അറുന്നൂറ് രൂപയ്ക്ക് വന്ധീകരണം നടത്താമെന്നേറ്റ സന്നദ്ധ സംഘടന രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടതിനാലാണ് പദ്ധതി തകിടമറിഞ്ഞതെന്നും പുതിയ ഏജൻസിയെ പദ്ധതി ഏൽപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എൽ റോസി അറിയിച്ചു ടി സി വി ന്യൂസ് തൃശൂർ